ഹായ് ഫ്രണ്ട്സ്, ജാനി നേനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ അയണും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടി ആയിട്ടുള്ള അഗസ്ത്യ പൂവ് തോരനാണിത്. ചീരകണത്തിൽ പെടുന്നതാണെങ്കിലും 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെ നീളമുള്ള മരമാണ് അഗസ്ത്യചീര. അഗസ്ത്യപ്പൂവിന് അരിവാളിൻ്റേതുപോലെ വളഞ്ഞ ഷേപ്പാണുള്ളത്. 2 നിറത്തിലുള്ള പൂക്കളുണ്ട്. വെള്ള നിറത്തിലും ഡാർക്ക് പിങ്ക് നിറത്തിലും ഈ പൂക്കൾ കാണപ്പെടാറുണ്ട്. പൂവിൻ്റെ ഉള്ളിലെ നാരും ഞെട്ടും കളയണം. എന്നിട്ട് നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പൂവിൻ്റെ ഇതളുകൾ മാത്രമേ തോരൻ വെക്കാൻ എടുക്കാവൂ, അല്ലെങ്കിൽ ചെറിയ കയ്പ് അനുഭവപ്പെടാറുണ്ട്. ഈ ചെടിക്ക് അഗസ്ത്യചീര എന്ന് പേര് വരാനുള്ള കാരണം പറയുന്നത് അഗസ്ത്യ മുനി നട്ടു വളർത്തുകയും ഉപയോഗിക്കുകയും ചെയ്ത ഔഷധ ചെടിയാണിത് എന്നാണ് കഥകളിലൂടെ പറഞ്ഞു കേൾക്കുന്നത്. സിദ്ധ വൈദ്യത്തിൻ്റെ പിതാവാണ് അഗസ്ത്യ മുനി. അദ്ദേഹത്തിന് ഈ ചീരയുടെ ഗുണങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് കൂടിയാകാം ഈ ചീരയ്ക്ക് അഗസ്ത്യചീര എന്ന പേര് വന്നത്. തോരൻ വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കാന്താരിമുളകും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വഴഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത മഞ്ഞൾ പൊടിച്ചെടുത്ത നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കൈപ്പിടി തേങ്ങ തിരുങ്ങിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായി യോജിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന അഗസ്ത്യപ്പൂവ് ചേർത്ത് കൊടുക്കാം. ചീരകളിൽ ഏറ്റവും ഗുണമുള്ള ചീരയാണ് അഗസ്ത്യചീര. ഇലയും പൂവും ഒക്കെ ഭക്ഷ്യയോഗ്യമാണ്. പാലിൽ അടങ്ങിയിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വൈറ്റമിനുകളുണ്ട് ഈ അഗസ്ത്യചീരയിൽ. PCOD, തൈറോയിഡ് പോലെയുള്ള ഹോർമോൺ രോഗങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് ഈ അഗസ്ത്യചീര. ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഈ അഗസ്ത്യചീരയ്ക്ക്. വായിലുണ്ടാകുന്ന പുണ്ണ്, കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക്, ഉദര സംബന്ധമായ പല രോഗങ്ങൾക്കും ഇത് ഒരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചേർത്ത പൂവും തേങ്ങയും സവാളയും എല്ലാം കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ അഗസ്ത്യപ്പൂവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന നേത്രരോഗങ്ങൾക്ക് ഈ അഗസ്ത്യചീര ഒരു പരിഹാര മാർഗമാണ്. നമ്മൾ ചേർത്ത മുട്ട ഈ തോരനുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പല്ലിനും എല്ലിനും ബലം നൽകാൻ ഈ ചെടിയുടെ പൂവും ഇലയും സഹായിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചെടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും വീട്ടുവളപ്പിൽ ഈ ചെടി നട്ടുവളർത്തണം. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ അഗസ്ത്യചീര ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് പല രീതിയിൽ ഈ ചീരയെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ചമ്മന്തിയായിട്ടും തോരനായിട്ടും സൂപ്പായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും.
അഗസ്ത്യ ചീരയുടെ ഇലയ്ക്ക് കുറച്ച് കയ്പുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള അഗസ്ത്യ പൂവ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.